ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറികൾ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണി കേട്ടോ. ഐക്കുറി വെച്ചിട്ടാണ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കണേ. ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുക്കുക, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നല്ലമുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുക്കുക, ഒരു ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ മിക്സ് ചെയ്യാം, കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫിഷ് എടുത്തിട്ട് ഓരോരോ ഫിഷിനെ ഇങ്ങനെ പരത്തി എടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. കുറേ നേരം ആവശ്യമില്ല, ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇനി നമുക്കൊരു 3 സവോള എടുക്കുക. 3 സവോള നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. എല്ലാം കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. അതിനുശേഷം അത് മാറ്റി വയ്ക്കുക. പിന്നെ 4 പച്ചമുളകും ഒരു 8-9 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരിക. കണ്ട നമുക്കിങ്ങനെ അരച്ച് കൊണ്ടുവരാം കേട്ടോ, പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഫിഷ് ബിരിയാണി അല്ലേ നമ്മളെപ്പോഴും ചിക്കനും മട്ടനും അങ്ങനെയല്ലേ ഉണ്ടാക്കാറുള്ളത്. നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പിന്നെ കുറച്ച് സവോല നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ചോറുണ്ടാക്കാം. ഒരു പോട്ട് അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് സവോല ഇട്ട് കൊടുക്കാം. പിന്നെ ഗ്രാമ്പു, ഏലക്കായും പറ്റും അതൊക്കെ ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ്സാണ് അരി എടുക്കണേ, അതുകൊണ്ട് 4 ഗ്ലാസ്, 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് അപ്പുറത്തെ സവോള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് അടിക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് കിസ്മിസും കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കുറച്ച് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇത് നമുക്ക് സൈഡിലേക്ക് അടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഫിഷൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് ഫ്രൈ ആവാൻ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് അരി കടുകി വെച്ചിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫിഷ് ഒരു സൈഡിൽ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒരു സൈഡിൽ ഫിഷ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ലൈറ്റായിട്ട് ഫ്രൈ ആയാൽ മതി കേട്ടോ. നമ്മൾ ചോറ് മിക്സ് ചെയ്യുക. അപ്പുറത്തെ ചോറ് വെച്ചിട്ടുണ്ട്, ഇടുക്കി നോക്കണം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങനീര് ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫിഷ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ട ഇങ്ങനെ ഫ്രൈ ആയാൽ മതി കേട്ടോ. ഇനി നമുക്ക് സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ സവോള നമുക്ക് ഇട്ടി കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം ചെറുതായിട്ട് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചില്ലേ ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളി, അത് നമുക്ക് ഇട്ടി കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു 2 തക്കാളി നൈസായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ കുറച്ചുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ചാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ
ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ നമുക്ക് മാറ്റി വെച്ച ഫിഷിനുള്ളിലാണെങ്കിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ അതേപോലത്തെ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചത് ഒരെണ്ണം ഇട്ട് കൊടുക്കുക. ആ മസാലയിലേക്ക് നന്നായിട്ട് ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ചെയ്യാണത്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. മൂടി വെച്ച ശേഷം നമുക്ക് 1 സ്പൂണ് തൈരിട്ട് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്, ഉപ്പ് കുറവുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. പക്ഷേ ഞാൻ അറി വെന്തത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. അറി ഇത് വെന്ത് വന്നിട്ടുണ്ട്, നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ചോറിലുണ്ടെങ്കിൽ പകുതി ചോറ് മാറ്റി വയ്ക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ സവോള നമുക്ക് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മളെ മസാല ഇല്ലേ, ഫിഷ് ഫ്രൈൻ്റെ മസാല, അത് നമുക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലാണെങ്കിൽ എല്ലാ ഫിഷ് ഫ്രൈ ചെയ്തത് മാത്രം വെക്കേണ്ട കേട്ടോ, മുന്നോണം വെക്കേണ്ട. ഇനി ഒരു 3-4 എണ്ണം മാത്രം വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് 2-ാമത്തെ ചോറ് വെച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ സെയിം അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. എൻ്റെ മോൻ എന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടേ, മല്ലിയില ഇട്ട് കൊടുത്തിട്ട് പോയി അവന്. കുറച്ചുകൂടി മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അങ്ങനെ നമ്മൾ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫിഷൊക്കെ സൈഡിലേക്ക് വയ്ക്കുക. ഈ സെർവിങ് പ്ലേറ്റ് എടുക്കുക. ഫിഷൊന്നും പൊട്ടി പോവാതിരിക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് ഒരു സൈഡിലുണ്ടെങ്കിൽ ഒന്ന് ചോറ് ഇങ്ങനെ എടുത്താൽ മതി, ഒരു സൈഡിലുണ്ടെങ്കിൽ മാറ്റി എടുത്താൽ മതി കേട്ടോ. കണ്ടാനിപ്പോൾ ചോറ് പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ എടുത്താൽ മതി. അന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ട അടിപൊളി ഫിഷ് ബിരിയാണി റെഡിയാക്കി നോക്കണേ. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.